I heard some of you were volunteering in the Arab Cup. Okay. Don't destroy them. مرحبا بكم في إطلاق برنامج التطوع الخاص بكأس العالم فيفا قطر 2022. Hello. Hi. Hey. I didn't hear you. Hello. You feel good? Yeah. You feel good? Yeah. Great. So. അപ്പോൾ ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടത് ഫിഫ വേൾഡ് കപ്പ് ഖത്തർ 2022 വോളണ്ടിയർ ഒഫീഷ്യൽ ലോഞ്ചാണ് ഇപ്പോൾ കണ്ടത്. ഇനി നമുക്ക് വോളണ്ടിയർ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. അതിന് ആദ്യം നിങ്ങൾ ഏതെങ്കിലും ബ്രൗസറിൽ പോയിട്ട് ഫിഫ വോളണ്ടിയർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്നത് ഫസ്റ്റ് തന്നെ വരുന്നത് ഫിഫ വോളണ്ടിയർ ആണ്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി ഇതിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും അടിച്ച് മുന്നോട്ട് പോകാം. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് എന്ന് കാണുന്നതിലൂടെ സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ജസ്റ്റ് ഒരു പാസ്വേഡോടെ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇൻ്റർനാഷണൽ വോളണ്ടിയർ, അതായത് ഖത്തർ ഐ ഡി ഇല്ലാത്തവരാണെങ്കിൽ, ഖത്തർ റെസിഡൻറ്റ് അല്ലാത്തവരാണെങ്കിൽ, ഖത്തറിന് പുറത്തുള്ളവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും പാസ്പോർട്ട് വെച്ചാണ് നിങ്ങൾ ഇത് ഫില്ല് ചെയ്യേണ്ടത്. പാസ്പോർട്ട് നമ്പറും അതിൽ ഗിവൺ നെയിം ലാസ്റ്റ് നെയിം എല്ലാം കൊടുത്താണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഖത്തർ റെസിഡൻ്റ് ആണെങ്കിൽ മസ്റ്റായിട്ടും ഖത്തർ ഐ ഡി വെച്ചാണ് ചെയ്യേണ്ടത്. നിങ്ങൾ അവിടെ ഖത്തർ ഐ ഡി വെച്ചെല്ലാം രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ പാസ്പോർട്ട് വെച്ചെല്ലാം രജിസ്റ്റർ ചെയ്ത് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫിഫൻ്റെ ഒരു അക്കൗണ്ട് വരും. ഈ ഒരു ഫിഫ വോളണ്ടിയർ, ഞാൻ നേരത്തെ കാണിച്ച ഫിഫ വോളണ്ടിയറിൻ്റെ അക്കൗണ്ട് വരും. അതായത് ഇതുപോലെ ഒരു അക്കൗണ്ട് വരും. അതിൽ ജസ്റ്റ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ച് സൈൻ, നേരത്തെ കൊടുത്ത ഇമെയിൽ ഐ ഡി പാസ്വേഡും കൊടുത്ത് രജിസ്റ്റർ സൈൻ ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് കംപ്ലീറ്റ് യുവർ ആപ്ലിക്കേഷൻ ടുഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ വരും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയ അക്കൗണ്ടിൽ പോയാൽ താഴെ പോയാൽ, ഡാഷ്ബോർഡ് താഴെ പോയാൽ ഇതുപോലെ തന്നെ വരും. ഞാൻ ആപ്ലിക്കേഷൻ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്, അതുകൊണ്ടാണ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നത്. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അത് നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ സൈൻ ചെയ്താൽ ഇതുപോലെ തന്നെ താഴെ ഇങ്ങനെ ഒന്ന് കാണിക്കും. അതിൽ നിങ്ങൾ കംപ്ലീറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ വരും. അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലിലേക്ക്, നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത അതേ മെയിലിലേക്ക് കംപ്ലീറ്റ് യുവർ ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടൊരു മെയിൽ വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പോർട്ടലാണ് വരുന്നത്.
ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. അതിൽ ആറ് പേജുണ്ട്. ഈ ആറ് പേജും കംപ്ലീറ്റ് ചെയ്യണം. അതിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ്. അതായത് നിങ്ങളുടെ നാഷണാലിറ്റി, കറൻറ്റ് കൺട്രി ഓഫ് റെസിഡൻസ്, അതുപോലെ തന്നെ ഫുൾ നെയിം, മറ്റു കാര്യങ്ങളും, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ ലെവൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കൂടുതൽ ഇതിൽ മുന്നോട്ട് പോകുന്നില്ല, കാരണം എൻ്റെ പേഴ്സണൽ ഐഡിയകളാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങൾ പുറത്താണെങ്കിൽ, ഖത്തർ റെസിഡൻ്റ് ആണെങ്കിൽ മസ്റ്റായിട്ടും ഖത്തർ ഐ ഡി വെച്ചാണ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ടിൽ ഇങ്ങനെയാണ് വരുന്നത്, ഈ ഒരു പേജാകും വരിക. അതിൽ നിങ്ങൾ പുറത്താണ്, ഇൻ്റർനാഷണൽ വോളണ്ടിയർ ആണ്, അതിൽ ഖത്തറിന് പുറത്ത് താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പാസ്പോർട്ട് വെച്ചാണ് വെരിഫിക്കേഷൻ, പാസ്പോർട്ട് വെച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിൽ പാസ്പോർട്ട് നമ്പറ്, പാസ്പോർട്ടിലെ ഗിവൺ നെയിം, അതുപോലെ തന്നെ നിങ്ങളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, വാക്സിൻ എടുത്ത ഡേറ്റ്, അങ്ങനത്തെ മറ്റുള്ള കാര്യങ്ങളെല്ലാം അതിലുണ്ടാകും. ആറ് പേജുണ്ട്, സിമ്പിളാണ്. ഒരു 10-20 മിനിറ്റ് അതിനുള്ളിൽ നമുക്കെല്ലാം ചെയ്ത് തീർക്കാവുന്നതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും, ഇങ്ങനെ ഒരു ഇമെയിൽ വരും, നിങ്ങൾ പ്രോസസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ വരും. അത് കഴിഞ്ഞ ശേഷം ആ ഇമെയിൽ വരുന്നതോടുകൂടെ നിങ്ങൾ ഡാഷ്ബോർഡിൽ പോയാൽ ഇങ്ങനെയൊരു ഒരു ഇത് വരുന്നതാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ആപ്ലിക്കേഷൻ ഫോം, അതായത് നമ്മളിപ്പോൾ ചെയ്ത ആപ്ലിക്കേഷൻ ഫോം. പിന്നെ വരുന്നത് ടേക്ക് ഓൺ ദ ട്രയൽസ്, അതായത് അവർ ചെക്ക് ചെയ്യാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാണ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ്റർവ്യൂ, പിന്നെ സെലക്ട് പ്രോസസ്സ്, അത് കഴിഞ്ഞ് റോൾ ഓഫർ, ട്രെയിനിങ്, യൂണിഫോം അക്രഡിറ്റേഷൻ, അതുപോലെ തന്നെ ടൂർണമെൻറ്റ്. ഇതാണ് പ്രോസസ്സ് വരുന്നത്. വോളണ്ടിയർ 2022 ഫിഫ വേൾഡ് കപ്പ് ഖത്തർ വോളണ്ടിയറിലേക്കുള്ള ഇതാണ് എൻ്റെ ജേണി വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ഇമെയിൽ എപ്പോഴും ചെക്ക് ചെയ്യണം. അതുമല്ലെങ്കിൽ ഖത്തർ മല്ലു വോളണ്ടിയേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ നിങ്ങൾ അപ്പോൾ അപ്ഡേറ്റ്, നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ് എന്തെങ്കിലും വന്നാൽ അതിൽ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്ത് അപ്ഡേറ്റ് ആണ് വരുന്നത്, പുതിയ അപ്ഡേറ്റ്, പുതിയ രജിസ്ട്രേഷൻ വരുന്നതും മറ്റുള്ള പ്രോസസ്സും എല്ലാം ഖത്തർ മല്ലു വോളണ്ടിയേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ സ്റ്റോറി ആയിട്ടും പോസ്റ്റായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്.